101 പുഷപ്പ് ഒരു മിനിറ്റിൽ ചെയ്ത് യൂണിവേഴ്സൽ റെക്കോർഡ് ഫോറത്തിൻ്റെ വേൾഡ് റെക്കോർഡിന് അർഹനായ വിവേക് ആണെന്ന് സി പോസിറ്റീവിൽ അതിഥി അയച്ചിരുന്നത്. വിവിധ മേഖലകളിലെ നിരവധി ചുമതലകൾ വഹിക്കുന്നതോടൊപ്പം തന്നെ കായിക രംഗത്ത് ട്രെയിനറായും വിവേക് പ്രവർത്തിക്കുന്നുണ്ട്. ഇന്ത്യൻ ആർമിയിൽ നിന്ന് വിരമിച്ച ഉദ്യോഗസ്ഥൻ കൂടിയാണ് തിരുവല്ലം സ്വദേശിയായ ചെറുപ്പക്കാരൻ. ബാക്കി വിശേഷങ്ങൾ നമുക്ക് വിവേകുമായി തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. വിവേക് നമസ്കാരം, സ്വാഗതം സി പോസിറ്റീവിലേക്ക്. നമസ്കാരം. വിവേകിന് ഒരു സാമാന്യമായൊരു കരിയർ റെക്കോർഡ് തന്നെ എനിക്ക് കാണാൻ സാധിക്കുന്നത്. വിവേകിനെ കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കിയപ്പോഴാണ് എന്നെക്കുറിച്ച് മനസ്സിലാക്കിയത്. കിക്ക് ബോക്സിങ്ങിനെ കുറിച്ചാണ് എനിക്ക് ആദ്യം ചോദിക്കാനുള്ളത് തന്നെ. ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ തന്നെ ഒരു ഫോർമർ ഇന്ത്യൻ ടീം കോച്ചായിട്ട് മാറുന്നു, അതിനുശേഷം കിക്ക് ബോക്സിങ്ങിൽ റെഫറി ആകുന്നു പ്രധാനമായും തന്നെ. അപ്പോൾ ഈ കിക്ക് ബോക്സിങ് മേഖലയിലേക്ക് വരാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാരണം എന്താണെന്നുള്ളതാണ് ആദ്യം അറിയേണ്ടത്. രണ്ട്, കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ കിക്ക് ബോക്സിങ്ങിൻ്റെ ഒരു വ്യാപ്തി ആളുകളിലേക്ക് എത്തുന്ന രീതിയാവട്ടെ, അല്ലെങ്കിൽ ആളുകളുടെ ഇഷ്ടപ്പെട്ട ഒരു മേഖലയായി മാറുന്നു. ഇപ്പോൾ നമ്മൾ ബാക്കിയുള്ള സ്പോർട്സൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ പോലും ഈ കിക്ക് ബോക്സിങ്ങിന് പല പല ഡെഫിനേഷൻസ് ഉണ്ട് ആളുകൾക്ക്. ചിലർ അത് റെസ്ലിംഗുമായിട്ട് കൂട്ടിക്കുഴയ്ക്കാറുണ്ട്, ചിലർ ബോക്സിങ്ങായിട്ട് കൂട്ടിക്കുഴയ്ക്കാറുണ്ട്. ഈ കിക്ക് ബോക്സിങ് എന്ന മേഖലയിലേക്ക് ഇങ്ങനെയാണ് എത്തിയത്, കിക്ക് ബോക്സിങ്ങിനെ കുറിച്ചൊരു അറിവെന്ന് പറയാം. കിക്ക് ബോക്സിങ് ഞാൻ ആദർശീയമായിട്ട് എത്തിച്ചേർന്നതല്ല, ഞാൻ ആദ്യമായിട്ട് തുടങ്ങുന്നത് ബോക്സിങ്ങിൽ നിന്നാണ് ഞാൻ തുടങ്ങുന്നത്. 2004 കാലഘട്ടത്തിലാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. 2004 ഞാൻ ബോക്സിങ് തുടങ്ങുന്നതും അതിനുശേഷം ബോക്സിങ്ങിലൊരു നാഷണലിൽ പോകാനുള്ള ഒരു ഭാഗ്യം ലഭിച്ചു. എൻ്റെ ബോക്സിങ്ങിലെ കോച്ച് പ്രേംനാഥൻ സാറാണ്. അദ്ദേഹത്തിൻ്റെ ഭയങ്കരമായിട്ടുള്ളൊരു എഫേർട്ട് ഉണ്ടായിരുന്നു ആ ഒരു നാഷണലിൽ പോകുന്നതിന്. അതുപോലെ തന്നെ അതിനുശേഷമാണ് ഞാൻ ആർമിയിലോട്ട് പോകുന്നത്. അതിന് ആ ആർമിയിൽ ലീവിന് വരുമ്പോഴും ഒക്കെയും സമയം കിട്ടുന്ന സമയത്തൊക്കെ ബോക്സിങ്ങിൻ്റെ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ ആഫ്റ്റർ 9 ഇയേഴ്സ് ഞാൻ PRS എടുക്കുകയായിരുന്നു, പ്രിമച്യൂർ റിട്ടയർമെൻറ്റ് ഫ്രം ദ സർവീസ് എടുക്കുകയായിരുന്നു. അതിനുശേഷമാണ് കിക്ക് ബോക്സിങ്ങിൽ എൻ്റെ കോച്ച് എന്ന് പറയുന്നത് തമിഴ്നാട്ടിലെ സുരേഷ് സാർ എന്ന് പറഞ്ഞിട്ടുള്ള അവിടുത്തെ സെക്രട്ടറിയും ഇപ്പോൾ കോച്ചിങ് കമ്മിറ്റിയിലെ മെമ്പറും ഇൻ്റർനാഷണൽ മെമ്പറും ഒക്കെ ആയിട്ടുള്ള അദ്ദേഹമാണ്. അങ്ങനെയാണ് ഞാൻ അദ്ദേഹത്തിനെ പരിചയപ്പെടുന്നതും ഒക്കെ തമിഴ്നാട്ടിൽ വെച്ചിട്ട് പരിചയപ്പെടുന്നതും സ്റ്റാർട്ട് ചെയ്യുന്നത് കിക്ക് ബോക്സിങ്ങിൻ്റെ കരിയർ. അതിൽ ഒരു കോച്ചായിട്ട് ഞാൻ ആദ്യകാലങ്ങളിൽ തുടങ്ങിയത് തമിഴ്നാട്ടിൽ നിന്നാണ് ഞാൻ കിക്ക് ബോക്സിങ് പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ കോച്ചായിട്ടും അതിനുശേഷമാണ് ഞാൻ റെഫറി ആയിട്ടും ഒക്കെ ഞാൻ നിന്നത്. അതിനുശേഷമാണ് കേരളത്തിൻ്റെ ഒരു ചുമതല നാഷണൽ ഫെഡറേഷൻ്റെ ഭാഗത്തു നിന്ന് എനിക്ക് തരികയും അത് നല്ല രീതിയിൽ തന്നെ ഈ ഇവിടെ ഇരിക്കുന്ന ഈ ഒരു നിമിഷവും അതിൻ്റേതായിട്ടുള്ള ഒരു അനുഗ്രഹം കൊണ്ട് മാത്രമാണ് എന്നേ ഞാൻ പറയത്തുള്ളൂ. ഈ കിക്ക് ബോക്സിങ് മേഖലയിലേക്ക് എത്തിയത് എങ്ങനെയാണെന്ന് പറഞ്ഞു, പക്ഷെ അതിനുശേഷമുള്ള യാത്ര എങ്ങനെയായിരുന്നു? ഇപ്പോൾ ഓരോ തലത്തിലും ഒരു ഒരു പടികയറ്റം ഉണ്ടതുപോലെ തന്നെ ഈ റെഫറിയിലേക്ക് വരുന്ന എത്തുന്ന രീതിയിലേക്കുള്ളൊരു മാറ്റങ്ങൾ, ആ ഒരു ജേണി എങ്ങനെയായിരുന്നു ആ ഒരു കാലഘട്ടം? കിക്ക് ബോക്സിങ് ഇപ്പോൾ സാർ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എല്ലാവരും എല്ലാമായിട്ടും മിക്സ് മാർഷൽ ആർട്ടും ഒക്കെ ആയിട്ട് കൂട്ടിക്കുഴയ്ക്കുന്നു എന്ന് പറഞ്ഞായിരുന്നു. അത് പക്ഷേ കിക്ക് ബോക്സിങ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒന്ന് ബോക്സിങ്ങിൻ്റെ പഞ്ചസും ഉണ്ട്, കാല് കൊണ്ടുള്ള കിക്സും ഉണ്ട് കരാട്ടേരെ. അപ്പം ഇത് രണ്ടും കൂടി ചേർന്നാണ് കിക്ക് ബോക്സിങ് എന്ന് പറയുന്നത്. ഇതിൽ 7 disciplines ആണുള്ളത്. അതായത് നമുക്ക് കുട്ടികൾക്ക് പലതായിട്ട് ചൂസ് ചെയ്യാൻ പറ്റും. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു സദ്യയിലിരിക്കുകയാണെങ്കിൽ എന്താ ഇഷ്ടമുള്ള കറികൾ എടുക്കാമെന്ന് പറയുന്നത് പോലെ കിക്ക് ബോക്സിങ്ങിൽ 7 disciplines ഉണ്ട്. അതായത് ഇടി പതുക്കെ തൊട്ടാൽ മതി എന്നുള്ളവർക്ക് അതെടുക്കാം, ഇടി പേടിയുള്ളവർക്കുള്ളതുണ്ട്, ഇടിയേ വേണ്ട നമുക്കല്ലാതെ നമ്മളുടെ കൈയും കാലും വെച്ച് നമുക്ക് പെർഫോമൻസ് ചെയ്താൽ മതി എന്നുള്ള രീതിയിലുള്ളതുകൊണ്ട്, ഇല്ല എനിക്ക് നല്ല രീതിയിൽ ഇടിക്കണം അല്ലെങ്കിൽ കിക്ക് ചെയ്യണം എന്നുള്ള രീതിയിലുള്ളതുകൊണ്ട്. അത് 2 categories ആണ്, ഒന്ന് തട്ടമി സ്പോർട്സ് എന്നും ഒന്ന് റിംഗ് സ്പോർട്സ് എന്നും പറഞ്ഞിട്ട് 2 തട്ടാണ്. അതിൽ 7 disciplines ഉണ്ട്. 1 പോയിൻറ്റ് ഫൈറ്റ്, ലൈറ്റ് കോണ്ടാക്ട്, കിക്ക് ലൈറ്റ്, മ്യൂസിക്കൽ ഫോംസ്, അതിൽ തന്നെ 2 ക്രിയേറ്റീവ് ഫോം എന്നും മ്യൂസിക്കൽ ഫോം എന്നും വരും, വിത്ത് വെപ്പണും വിത്തൗട്ട് വെപ്പണും. ഇത് വരുന്നത് തട്ടമി മാറ്റിലാണ്. അല്ലാതെ വരുന്ന 3 എന്ന് പറയുന്നത് റിങ്ങിലാണ്, നമ്മളുടെ ബോക്സിങ് റിങ്ങിൻ്റെ അകത്താണ് വരുന്നത്. ഫുൾ കോണ്ടാക്ട്, അതുപോലെ തന്നെ ലോ കിക്ക്, K1 style, ഇതാണ് കിക്ക് ബോക്സിങ്ങിൻ്റെ ഡിസിപ്ലിൻസ് എന്ന് പറയുന്നത്. അല്ല, ഞാൻ ചോദിക്കുന്നത് വിവേകിൻ്റെ ഒരു ജേണി ഉണ്ടാവുമല്ലോ, നമ്മൾ ഈ കിക്ക് ബോക്സിങ് ആയതിന് ശേഷം അല്ലെങ്കിൽ ഒരു കോച്ചായി മാറിയതിന് ശേഷം ഉണ്ടാവുന്ന നമ്മുടേതായ സ്റ്റുഡൻസും അവരോടുള്ള ഒരു ട്രെയിനിങ് പ്രോസസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. ആ ഒരു പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് ടിൽ ഈ റെഫറി ആയിട്ട് നിൽക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ ഒരു നിമിഷം വരെ ഉണ്ടാവുന്ന ഒരു ജേണിയിൽ നമ്മൾ ഈ കിക്ക് ബോക്സിങ് ആളുകളെ പഠിപ്പിക്കുന്നതായിക്കോട്ടെ അല്ലെങ്കിൽ നമ്മളെ റെപ്രസെൻ്റ് ചെയ്ത് പോകുന്നവരായിക്കോട്ടെ, അപ്പോഴുണ്ടാവുന്നതോ അല്ലെങ്കിൽ നമ്മൾ ഗെയിൻ ചെയ്യുന്നത്? ഞാൻ ആദ്യം സ്റ്റാർട്ട് ചെയ്തത് ഞാൻ പറഞ്ഞല്ലോ കോച്ചായിട്ടാണ്. എനിക്ക്
ഇന്ത്യൻ ടീം കോച്ചായിട്ട് റഷ്യയിൽ വേൾഡ് കപ്പിൽ റഷ്യ റെപ്രസെൻറ്റ് ചെയ്യാനുള്ള അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷമാണ് ഞാൻ ഓൾറെഡി ബോക്സിങ്ങിൽ NIS ക്വാളിഫൈഡ് സർട്ടിഫൈഡ് കോച്ചാണ്, സായിര NIS സർട്ടിഫൈഡ് കോച്ചാണ്. അതിനുശേഷം എനിക്ക് റെഫറീഷിപ്പ് ഭയങ്കര താല്പര്യമായിട്ട് തോന്നി. അപ്പം അതിനുശേഷമാണ് ഞാൻ റെഫറിയിലോട്ട് മാറുന്നത്. അപ്പോൾ റെഫറിയിലോട്ട് മാറുന്നതെന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, നമുക്ക് ഒരുപാട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പല ടെക്നിക്സുകളും നമുക്ക് നേരിട്ട് കണ്ട് മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളൊരു ഇതുണ്ട്. അത് നമുക്ക് സ്റ്റുഡൻസിലോട്ടും പകർന്നു നൽകാൻ പറ്റും. ഇപ്പോൾ എൻ്റെ അണ്ടറിൽ തന്നെയും ഇൻ്റർനാഷണൽ പോയതും ഇൻ്റർനാഷണൽ മെഡലടിച്ചതും ഏഷ്യൻ ചാമ്പ്യൻഷിപ്പ് പോയതും മെഡലടിച്ചതുമായിട്ടുള്ള കുട്ടികൾ എൻ്റെ അണ്ടറിൽ ട്രെയിൻ ചെയ്യുന്നുണ്ട്, ഇപ്പോഴും ട്രെയിൻ ചെയ്യുന്നുണ്ട്. അത് ഒരുപാട് സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ റെഫറീഷിപ്പിലെന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് എന്താ പറയുക, റെഫറി റിങ്ങിൻ, ഞാൻ റിങ് റെഫറിയാണ്, തട്ടമി മാറ്റല്ല, ഞാൻ ബോക്സിങ് റിങ്ങിൻ്റെ അകത്തുള്ള കിക്ക് ബോക്സിങ്ങിൻ്റെ അകത്തുള്ള റിങ്ങിൻ്റെ അകത്തുള്ള റെഫറിയാണ്. അപ്പോൾ അത് ഞാനൊരു 15 ഇൻ്റർനാഷണലിൽ ഞാൻ ആസ് എ റെഫറി അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഈശ്വരൻ്റെ ഒരു ഭാഗ്യം കൊണ്ട് അതർ കോണ്ടിനെൻ്റൽ ചാമ്പ്യൻഷിപ്പായിട്ടുള്ള യൂറോപ്യൻ ചാമ്പ്യൻഷിപ്പിൽ അവർ ഇൻവൈറ്റ് ചെയ്തിട്ട് എനിക്ക് പോയി പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ എനിക്ക് വേൾഡ് കോമ്പാക്ട്, കഴിഞ്ഞ വർഷം നടന്ന വേൾഡ് കോമ്പാക്ട് റിയാദിൽ വെച്ച് നടന്ന വേൾഡ് കോമ്പാക്റ്റിലും 8 വേൾഡിൽ നിന്ന് സെലക്ട് ചെയ്തതിൽ എനിക്ക് പങ്കെടുക്കാൻ പറ്റി, അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റി. അതിൽ ഫൈനലിലും എനിക്ക് എന്താ പറയുന്നത് ജഡ്ജിങ്ങും അതുപോലെ തന്നെ നമ്മളുടെ റിങ്ങിൻ്റെ അകത്ത് ആസ് എ സെൻറ്റർ റെഫറി എന്നുള്ള നിലയിലും പെർഫോം ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതൊരു വലിയൊരു ഭാഗ്യമായിട്ട് കരുതിയാണ് ഞാൻ. വിവേക്, നമ്മുടെ ഈ കിക്ക് ബോക്സിംഗ് എന്ന സ്പോർട്ട് ഇവിടെ ആഘോഷിക്കുന്നത് കുറവായിട്ട് തോന്നിയിട്ടുണ്ടോ? അല്ലെങ്കിൽ ഇവിടെ ഇവിടെ സംസാരിക്കപ്പെടുന്ന ഒരു വിഷയം കുറവായിട്ട് തോന്നിയിട്ടുണ്ടോ? ഇപ്പോൾ അല്ലെങ്കിൽ ഒളിമ്പിക്സ് വരുമ്പോഴോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും നാഷണൽ ഗെയിംസ് വരുമ്പോഴോ അല്ലെങ്കിൽ അപ്പോഴാണ് ബോക്സിങ്ങിനെ കുറിച്ച് തന്നെ സംസാരിക്കുന്നത്. അപ്പോൾ ഈ ഒരു മേഖല, ഈ ഒരു സ്പോർട്ട് കേരളത്തിൽ മാത്രമല്ല ഞാൻ പറയുന്ന ഇന്ത്യയിലോട്ടാകെ തന്നെ ഒരു ഒരു സംസാര വിഷയം കുറവായിട്ടുള്ള അല്ലെങ്കിൽ ഒരു എക്സ്പോഷർ കുറവായിട്ടുള്ള ഒരു മേഖലയായിട്ട് തോന്നിയിട്ടുണ്ടോ? ആളുകൾ കൂടുതൽ ഇതിലേക്ക് വരണമെന്നുള്ള ഒരു ഒരു ചിന്ത നമുക്ക് ഉണ്ടാവാറുണ്ടല്ലോ ചില മേഖലകളിലേക്ക്. തീർച്ചയായിട്ടും, കാരണം വേറൊന്നും കൊണ്ടല്ല, ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ചോളം ഈ സ്പോർട്ട് മാത്രമല്ല, ഏത് സ്പോർട്ട് എടുത്താലും അതിൻ്റേതായിട്ടുള്ള നെഗറ്റീവ്സും ഒക്കെ പോസിറ്റീവ്സും ഒക്കെ വരുന്ന സമയങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. വേറൊന്നുമല്ല, ഈ കിക്ക് ബോക്സിങ്ങിനെ സംബന്ധിച്ചോളം എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ നെഗറ്റീവ്സ് പറഞ്ഞത് വേറൊന്നും രീതിയിലല്ല, എന്താ പറയുന്നത് അതിൻ്റെ ഒരു എക്സ്പോ ക്രിക്കറ്റിനൊക്കെ കിട്ടുന്നത് പോലത്തെ ഒരു എന്താ പറയുന്നത് ഒരു എല്ലാവരെയും മനസ്സിലോട്ട് എത്തിപ്പെടുന്നത് അത് കുറവാണ്. കാരണം കിക്ക് ബോക്സിങ്ങിനെ സംബന്ധിച്ചോളം ഇതൊരു ഫിറ്റ്നസ് ഓറിയൻറ്റഡ് ആണ്, ഫ്ലെക്സിബിലിറ്റിയും ഒക്കെ സ്ട്രെങ്തും കണ്ടീഷനിങ്ങും ഒക്കെ വരുന്ന ഒരു നല്ല രീതിയിൽ ഒരു കുട്ടിക്ക് നമ്മളുടെ എന്താ പറയുന്നത് ഒരു ഡിസിപ്ലിനായിട്ട് പോകാൻ പറ്റുന്ന, ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെയാണ്. കാരണം എന്ന് വെച്ചാൽ വേറൊന്നും കൊണ്ടല്ല, ഇത്ര മണിക്ക് നമുക്ക് ക്ലാസ്സിനെത്തണം അല്ലെങ്കിൽ ഇത് ചെയ്യണം, അതിൽ ബ്രീത്തിങ് ഒരുപാട് നമ്മളുടെ കുട്ടികൾക്കും വലിയവർക്കാവട്ടെ ബ്രീത്തിങ്ങിന് ഒരുപാട് മാറ്റങ്ങൾ വരും. അത് ബ്രീത്തിങ്ങിൻ്റെ എന്ന് വെച്ചാൽ നല്ല മാറ്റങ്ങൾ വരുന്നുണ്ട്. കാരണം ഇതിന് വന്നതിന് ശേഷം എന്താ പറയുന്നത് കുട്ടിയെ കൊണ്ട് വന്നിട്ട് ഇപ്പം എൻ്റെ ക്ലാസ്സിൽ തന്നെ വരുന്നത് കുട്ടിയെ കൊണ്ട് വന്നതിന് ശേഷം അമ്മ കിക്ക് ബോക്സിങ്ങിലോട്ട് വരികയും പഠിക്കുകയും ചെയ്യുന്ന അതുവരെ ഉണ്ടായിട്ടുണ്ട്. അപ്പം വേറൊന്നുമല്ല, അത് ഫിറ്റ്നസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ഗെയിമും കൂടിയാണ് കിക്ക് ബോക്സിംഗ് എന്ന് പറയുന്നത്. അത് നമ്മളുടെ കേരളത്തിനെ സംബന്ധിച്ചോളം അധികം എന്താ പറയുന്നത് ഇത് കൗൺസിൽ ഇതുവരെ അംഗീകരിച്ചിട്ടില്ല 1 കേസ്. കാരണം അതിൻ്റെ പ്രോസസ്സും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ബാക്കി മിനിസ്ട്രി ഓഫ് യൂത്ത് അഫേഴ്സ് ആൻഡ് സ്പോർട്സ് അംഗീകരിച്ചതാണ്, സായിര അംഗീകാരം ഖേലോ ഇന്ത്യയിലൊക്കെ ഉള്ളതാണ്. ഇവിടെ വെച്ച് നമ്മുടെ ട്രിവാൻഡ്രത്ത് ജിമ്മി ജോർജ് സ്റ്റേഡിയത്തിൽ വെച്ചിട്ട് തന്നെ ഖേലോ ഇന്ത്യ വിമൻസ് കിക്ക് ബോക്സിംഗ് ലീഗ് കണ്ടക്ട് ചെയ്തിരുന്നു. അത് കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം ഉണ്ടായിട്ടും തന്നെ നമ്മളുടെ എന്താ പറയുന്നത് കൗൺസിലോ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നൊക്കെ അത് ആകപ്പാടെ എനിക്ക് കിട്ടുന്ന എൻ്റെ സ്റ്റുഡൻ്റായിട്ടുള്ള സഞ്ജുവിനാണ് നമ്മളുടെ മിനിസ്റ്ററുടെ ഭാഗത്ത് നിന്ന് SC ST മിനിസ്റ്റർ രാധാകൃഷ്ണൻ സാറിൻ്റെ ഭാഗത്ത് നിന്ന് 100,000 കിട്ടിയിട്ടുണ്ട് കിക്ക് ബോക്സിങ്ങിൽ. ആൾ ഇൻ്റർനാഷണലിലും ഏഷ്യൻ മെഡൽ നേടി, ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടിയപ്പോഴത്തേക്ക് 100,000 സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അല്ലാതെ എൻ്റെ അറിവിൽ, ഞാൻ കേരളത്തിൻ്റെ ജനറൽ സെക്രട്ടറി ഇൻചാർജും കൂടിയാണ്, എൻ്റെ അറിവിൽ വേറൊരാൾക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. കാരണം കുറച്ചും കൂടി നല്ല രീതിയിൽ വരികയാണെങ്കിൽ നമ്മൾ തമിഴ്നാടിനെ സംബന്ധിച്ച് നമ്മൾ അടുത്ത സ്റ്റേറ്റല്ല, തമിഴ്നാട്ടിൽ ഒരു കുട്ടി ഗോൾഡ് അടിച്ചു കഴിഞ്ഞാൽ 500,000 സീനിയർ, ഞാൻ പറഞ്ഞ സീനിയർ ചാമ്പ്യൻഷിപ്പിൽ ഗോൾഡ് നാഷണൽ ഗോൾഡ് അടിച്ചു കഴിഞ്ഞാൽ ഒരു കുട്ടിക്ക് 500,000 ബ്രോൺസ്, സിൽവർ അടിച്ചു കഴിഞ്ഞാൽ 300,000 ബ്രോൺസ് അടിച്ചു കഴിഞ്ഞാൽ 100,000 അവിടെ ഒരു കുട്ടിക്ക് നാഷണൽ അടിച്ചാൽ കിട്ടുന്നത് അവിടെ. അതുകൊണ്ടെന്ന് പറയുമ്പോൾ കിക്ക് ബോക്സിങ്ങിൽ ഭയങ്കരമായിട്ടുള്ള ഒരു എന്താ പറയുന്നത് പ്രൊമോഷൻ നല്ലോണം കാര്യങ്ങൾ നല്ല രീതിയിൽ. കാരണം ഒരു നാഷണൽ ചാമ്പ്യൻഷിപ്പിന് അവിടെ നിന്ന് വരുന്ന കുട്ടികളെന്ന് പറയുമ്പോഴത്തേക്ക് 100-120 കുട്ടികളാണ്. കഴിഞ്ഞ ഈ കഴിഞ്ഞ 2 സബ് ജൂനിയറും ജൂനിയറും നാഷണൽ ചാമ്പ്യൻഷിപ്പിൽ അവിടെ ഓവറോൾ അടിച്ചത് തമിഴ്നാടാണ്.
ആദ്യമായിട്ടാണ് അവരെ തമിഴ്നാട് അടിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ ഞാൻ അവിടെ, കാരണം ഇപ്പം ഞാൻ ആഗ്രഹിക്കുന്നത് വെച്ചാൽ ഞാൻ അവിടെ നിന്നാണ് എൻ്റെ സ്റ്റാർട്ടിങ് കരിയറിൻ്റെ. ഞാൻ ഇപ്പം ആഗ്രഹിക്കുന്നത് ഞാൻ തമിഴ്നാട് നിന്നാൽ മതി എന്നുള്ളൊരു ചിന്ത എനിക്ക് വന്നു പോയ ഒരു വ്യക്തിയും കൂടിയാണ് ഞാൻ, ഓപ്പൺലി പറയുകയാണെങ്കിൽ. അതെ, കാരണം അവിടെ ഉണ്ടായിരുന്ന ഒരു എക്സ്പോഷറിൽ നിന്നും ഇങ്ങോട്ടേക്ക് വരുമ്പോഴേക്കും ഒരു വാതിൽ അടയുന്ന ഒരു ഫീൽ വിവേകിന് തോന്നുന്നുണ്ടാവുന്നുണ്ടായിരിക്കും. ആ തീർച്ചയായിട്ടും, കാരണം വേറെ കൊണ്ടല്ല, ഇപ്പം അവിടെ തന്നെ ചീഫ് മിനിസ്റ്റർ ട്രോഫി അതുപോലെ അവാർഡ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഈ പറയുന്ന റെഫറിക്ക് അതുപോലെ തന്നെ കോച്ചസിനൊക്കെ കിട്ടും. അപ്പം ഞാൻ സത്യം പറഞ്ഞാൽ എന്താ പറയുന്നത്, ഇവിടെ അങ്ങനത്തെ ഒരു കോച്ചിനോ അല്ലെങ്കിൽ ഒരു റെഫറിക്കോ ഒക്കെ ഒരു അവാർഡ് കിട്ടുക എന്ന് പറയുമ്പോഴത്തേക്ക്, ഒരു സ്റ്റേറ്റിൻ്റെ ഭാഗത്തുനിന്നോ ഒരു ജില്ലയുടെ ഭാഗത്തുനിന്നോ കിട്ടുക എന്ന് പറയുമ്പോഴത്തേക്ക് ഭയങ്കര ഒരു സന്തോഷം, നമുക്കൊരു മോട്ടിവേഷനാണ്. നമുക്ക് മാത്രമല്ല, കുട്ടികൾക്കായിരുന്നാലും അതൊരു മോട്ടിവേഷനാണ്. ഞാൻ പറയുന്നത് വേറൊന്നുമല്ല, ഒരു ഒരു 1000 രൂപ ഒരു കുട്ടിക്ക് കൊടുത്താലും എന്താ പറയുന്നത്, അവർക്കൊരു മോട്ടിവേഷനാണ്. എന്താണെന്ന് വെച്ചാൽ, ഓക്കെ, നമ്മളുടെ നമ്മൾ അറിയപ്പെടുന്ന അല്ലെങ്കിൽ നമ്മളുടെ എന്താ പറയുന്നത്, താങ്ങുന്ന ഒരാളുടെ നിന്ന് കിട്ടുന്ന പറയുമ്പോഴത്തേ ആൾക്കായിരുന്നാലും, ഇപ്പോൾ വലിയൊരു ആളായിരുന്നാലും ശരി തന്നെ, അവർക്കൊരു ഭയങ്കരമായിട്ടൊരു മോട്ടിവേഷനാണ്. യെസ്, എനിക്ക് അടുത്തത് വീണ്ടും നേടണം, അല്ലെങ്കിൽ എനിക്ക് ഇനി അടുത്തത് നാഷണൽ ഇൻ്റർനാഷണൽ പോകണം, ഇൻ്റർനാഷണൽ എനിക്ക് മെഡൽ നേടണം, ഗോൾഡ് സിൽവറോ ബ്രോൺസോ കിട്ടിക്കഴിഞ്ഞാൽ അത് ഗോൾഡിലോട്ട് കൺവേർട്ട് ചെയ്യണം, എനിക്കൊരു ഗോൾ വയ്ക്കണം എന്നുള്ള നിലയിലാണ്. ആക്ച്വലി ഞാനൊരു ഗോൾ വെച്ചിട്ടാണ് പോകുന്നത് ഫ്രണ്ടിലോട്ടും. എൻ്റെ അടുത്ത് വരുന്ന കുട്ടികളായിരുന്നാലും ഞാൻ എവിടെ ട്രെയിനിങ്ങിന് പോയാലും കുട്ടികൾക്കൊരു ഗോൾ കൊടുക്കാറുള്ളതെന്ന് വെച്ചാൽ ഒളിമ്പിക്സ് എന്ന് പറഞ്ഞൊരു സ്വപ്നമാണ്, അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ഗോൾഡ് ഗോൾ എന്ന് പറയുന്ന ഒരു സ്വപ്നമാണ് കൊടുക്കാറുള്ളത്. കാരണം കിക്ക് ബോക്സിംഗ് എന്ന് പറയുന്നത് വേൾഡ് ഗെയിംസിലുള്ളതാണ്. ഈ 2025 ചൈനയെ വെച്ച് നടക്കാൻ പോകുന്ന വേൾഡ് ഗെയിംസിലുള്ളതാണ് ഈ പറയുന്ന ഇത്, ഏഷ്യൻ ഇൻഡോർ ഗെയിംസ്, ഇപ്പോൾ ഈ വർഷം നടക്കാൻ പോകുന്ന ഏഷ്യൻ ഇൻഡോർ ഗെയിംസിൽ ഒക്കെ ഉള്ളതാണ്. അപ്പോൾ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് മുന്നിലോട്ട് വരുന്നുണ്ട്. അപ്പോൾ അതിനൊത്ത് എന്താ പറയുന്നത്, നമ്മളുടെ സർക്കാരും കാര്യങ്ങളൊക്കെ നിന്ന് കഴിഞ്ഞാൽ ഒരുപാട് കുട്ടികൾക്ക് അവസരം കിട്ടും, അവർക്ക് അതുവഴി ഫ്രണ്ടിലോട്ട് മുന്നോട്ട് പോകാനുള്ള ഒക്കെ ഒരു പ്രയോജനമായി. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വിവേക് പറഞ്ഞത്. പ്രത്യേകിച്ച് കിക്ക് ബോക്സിംഗ് പറയുന്നൊരു മേഖല കുറച്ചുകൂടെ ആളുകളിലേക്ക് എത്തിക്കാനും സർക്കാർ തലത്തിൽ തന്നെ അതൊരു അതൊരു അംഗീകാരമായിട്ട് മാറാനും, പ്രത്യേകിച്ച് ഇതുപോലെ വരുന്ന ഒരു തലമുറയ്ക്ക് പ്രത്യേകിച്ച് കിക്ക് ബോക്സിംഗ് സ്വപ്നം കാണുന്നവർക്ക് കൂടി ഒരു പ്രചോദനമായി മാറാനും സർക്കാരും കൂടി ഇടപെടണമെന്ന് ആവശ്യപ്പെടുകയാണ്. എന്തായാലും വിവേക്, നമ്മുടെ സമയം നമുക്കറിയാലോ, നമ്മൾ വൈകിയാണ് തുടങ്ങിയത്, അതുകൊണ്ട് തന്നെ സമയത്തിൻ്റെ ഒരു പരിമിതിയും കൂടിയുണ്ട്. എന്തായാലും വിവേക്, ഒരുപാട് സന്തോഷം. വിവേകിന് ഒരുപാട് കാര്യങ്ങൾ, എനിക്ക് ഒരു കരിയറിൽ തന്നെ ഒരു എൻലെസ് ആയിട്ട് കുറേ കാര്യങ്ങൾ അറിയാൻ പറ്റി. പക്ഷേ അതിനെക്കുറിച്ചൊക്കെ ചോദിക്കണമെന്ന് എനിക്കുണ്ടായിരുന്നു. എന്തായാലും വിവേക് വളരെയധികം സന്തോഷം. സീ പോസിറ്റീവിൽ അതിഥിയായി വന്നതിനും കിക്ക് ബോക്സിങ്ങിനെ കുറിച്ച് കാര്യങ്ങൾ പ്രേക്ഷകരോട് പറഞ്ഞതിനും വളരെയധികം നന്ദി. വളരെയധികം സന്തോഷമുണ്ട് എന്നെ ഈ ഒരു ഇന്റർവ്യൂവിന് വിളിച്ചതിന്. താങ്ക് യു, താങ്ക് യു. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.